ഒന്നും അവശേഷിക്കാത്ത മഹാപ്രളയത്തിൽ ഒരാലിലയിൽ ഭഗവാൻ മാത്രം അവശേഷിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതാണ് പുരാണമെങ്കിലും ഞാൻ ആ പാട്ട് നിർത്തിയിരിക്കുന്നത്. എൻ്റെ ഒട്ടുമിക്ക പാട്ടുകളിലും മുഖമുദ്രയായ മനുഷ്യ ദുഃഖം, അവൻ്റെ നിസ്സഹായത, ഇത് പറഞ്ഞായിരിക്കും ഒട്ടുമിക്ക കുഞ്ഞുകളും ഞാൻ അവസാനിപ്പിക്കാറ്. എനിക്ക് അജ്ഞാതമാണെങ്കിൽ തന്നെ ആകെ അറിയാവുന്ന ഒരു സത്യം, എല്ലാ ദേവീ ദേവന്മാരെ കുറിച്ചും ഞാൻ കുമ്മികൾ രചിച്ചിട്ടുണ്ട്. ഈ ഓരോ വർഷവും ഭഗവതിക്ക് മുമ്പിൽ ഓരോ കുമ്മികൾ സമർപ്പിച്ച് അത് ജനങ്ങൾ എങ്ങനെ നെഞ്ചോട് ചേർത്തു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. നാടിനെ ഉലച്ച ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ കുമ്മിയായിരുന്നു. ഞാൻ വിഷമിച്ചു പോയി. ഞങ്ങൾ തുറന്നു പറഞ്ഞു. അതൊരു വല്ലാത്ത ചോദ്യമാണ്. അത്യധികം ഉത്കടമായ ദുഃഖത്തോടെ, പരിഭ്രമത്തോടെ, വേദനയോടെ കുത്തിയോട്ടമെന്ന കലയുടെ തന്നെ നാൾ വഴികളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു സമർപ്പണമായിരുന്നു കണ്ണനാ ഉണ്ണിയെ കണ്ടോ എന്നുള്ള കുമ്മി. ഭദ്രഗീതങ്ങൾ എന്ന കുത്തിയോട്ടത്തിൻ്റെ ആദ്യത്തെ അന്ന് കാസറ്റായിരുന്നു. കാസറ്റിൽ ഉൾക്കൊള്ളിച്ച ഈ കുമ്മി സത്യത്തിൽ രചിച്ചത് 1984. ഈ ഓരോ വർഷവും ഭഗവതിക്ക് മുമ്പിൽ ഓരോ കുമ്മികൾ സമർപ്പിച്ച് അത് ജനങ്ങൾ എങ്ങനെ നെഞ്ചോട് ചേർത്തു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് 10 വർഷങ്ങൾക്ക് ശേഷം 1992 ഭദ്രഗീതങ്ങൾ എന്ന ആൽബം പുറത്തിറക്കിയത്. ഈ ധൈര്യത്തിലായിരുന്നു. അതിലെ തന്നെ നാടിനെ ഉലച്ച ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ കുമ്മിയായിരുന്നു കണ്ണനാ മുന്നിയെ കണ്ടോ. കണ്ണനാ മുന്നിയെ കണ്ടോ, കടൽ വർണ്ണനാ മുന്നിയെ കണ്ടോ, കാളിന്ദി തീരത്തിൻ ഓരത്തെങ്ങാനും കായാമ്പു വർണ്ണനെ സിന്ധുഭൈരവിരാഗത്തിൽ ഗോപികമാർ കൃഷ്ണനെ രാസക്രീഡാവേളയിൽ ഭഗവാനെ കാണാതായ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ചുറ്റും കണ്ട സർവ ചരാചരങ്ങളോടും അത്യധികം ഉത്കടമായ ദുഃഖത്തോടെ, പരിഭ്രമത്തോടെ, വേദനയോടെ എൻ്റെ കണ്ണനെ കണ്ടോ എന്ന് ഗോപികുമാർ വിലപിക്കുന്ന കഥാഭാഗമാണ് കണ്ണനാമുണ്ണി എന്ന ഈ കുമ്മിക്ക് ആധാരം. കണ്ണനാമുണ്ണിയെ കണ്ടോ, കടൽ വർണ്ണനാമുണ്ണിയെ കണ്ടോ, കാളിന്ദി തീരത്തിൻ ഓരത്തെങ്ങാനുമൻ കായാമ്പു വർണ്ണനെ കണ്ടോ. പെട്ടെന്ന് ഗോപിമാരെ ആത്മജ്ഞാനം അറിയിക്കാനായി അപ്രത്യക്ഷനായെങ്കിലും പിന്നീട് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് രാസക്രീഡ സന്തോഷപൂർവ്വം നടക്കുകയാണ് പുരാണത്തിൽ. എൻ്റെ ഒട്ടുമിക്ക പാട്ടുകളിലും മുഖമുദ്രയായ മനുഷ്യ ദുഃഖം, അവൻ്റെ നിസ്സഹായത, ഇത് പറഞ്ഞായിരിക്കും ഒട്ടുമിക്ക കുമ്മികളും ഞാൻ അവസാനിപ്പിക്കാറുള്ളത്. ഗോപികമാർ വീണ്ടും കണ്ണനോടൊത്ത് രാസക്രീഡ ആടുന്നെങ്കിൽ പോലും, അതാണ് പുരാണമെങ്കിലും ഞാൻ ആ പാട്ട് നിർത്തിയിരിക്കുന്നത്. കണ്ണനെ കാത്ത നാളെത്രയായി, കാത്തിരുന്നു കാലമെത്രയായി, നിന്നെ ഓർത്തു കേണ നാളിതെത്രയായി, കർമ്മദുഃഖസാഗരത്തിൽ ആണ്ടിടുമ്പോൾ ആലിലത്തുരുത്തുപോലെയെങ്കിലും വരില്ലേ എന്ന് ചോദിച്ചാണ് നിർത്തിയത്. കാരണം മനുഷ്യൻ്റെ നിസ്സഹായത, ഉത്കടമായ ജന്മദുഃഖം, എല്ലാം ഒന്നും അവശേഷിക്കാത്ത മഹാപ്രളയത്തിൽ ഒരാലിലയിൽ ഭഗവാൻ മാത്രം അവശേഷിക്കുന്ന ഒരു ചരിത്രമുണ്ട് നമുക്ക്. അന്നെങ്കിലും, അന്ന് നമ്മളാരും ഇല്ല, അന്നെങ്കിലും നീ വരില്ലേ എന്ന്
നെഞ്ച് പൊട്ടി ചോദിച്ചുകൊണ്ടാണ് ആ കുമ്മി അവസാനിപ്പിക്കുന്നത്. അത് ഒരു സാധാരണ മനുഷ്യൻ, നിസ്സഹായനായ ഒരു മനുഷ്യജന്മത്തിൻ്റെ എന്തെങ്കിലും എൻ്റെ ദുഃഖമായി ഞാൻ ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. ആദ്യം എഴുതിയ കുമ്മി തന്നെ അമ്മയ്ക്ക് പൊന്മകൻ ഉണ്ണിക്കണ്ണൻ, കണ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. രണ്ടാമതാണ് കാത്തിരുന്ന പുണ്യരാത്രി എഴുതിയത്. അന്ന് തൊട്ടിന്നോളം കൃഷ്ണ കീർത്തനങ്ങൾ അല്ലെ, കൃഷ്ണനെ സ്തുതിച്ച കുമ്മികൾ എല്ലാം ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയവയാണ്. ഒരിക്കൽ സന്ദർഭവശാൽ ഒരു പരിപാടി സ്ഥലത്ത് വച്ച്, സപ്താഹമായിരുന്നു, ഞാൻ ഇടയ്ക്ക് വിശ്രമിച്ചപ്പോൾ എൻ്റെ യജ്ഞാചാര്യൻ എന്നോട് ചോദിച്ചു, ആട്ടെ അങ്ങയോട് ആരാധനാമൂർത്തി, ഉപാസനാമൂർത്തി ആരാണെന്ന് ചോദിച്ചു. ഞാൻ വിഷമിച്ചു പോയി. ഞാനത് തുറന്നു പറഞ്ഞു, അതൊരു വല്ലാത്ത ചോദ്യമാണ്. എല്ലാ ദേവീ ദേവന്മാരെയും കുറിച്ചും ഞാൻ കുമ്മികൾ രചിച്ചിട്ടുണ്ട്, എങ്കിലും കൂടുതൽ ആരായിരിക്കാം എന്നെടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത മറുപടി, അങ്ങനെ ചോദിച്ചാൽ എന്നെ ഞാനാക്കിയത് ഈ കലയാണ്, ആ കല ദേവിയുടെ അമ്മയുടെ കലയാണ്. അങ്ങനെയാണ് എൻ്റെ ഉപാസനാമൂർത്തി അമ്മ തന്നെയല്ലേ, അമ്മ തന്നെ ആകേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിക്കുന്നു, അല്ല ഞങ്ങൾക്കൊരു സംശയം, അത് കൃഷ്ണനല്ലേ, അല്ലേ കൃഷ്ണനാണോ എന്ന്. അപ്പം അത്ര കൃഷ്ണ കൃതികൾ അവരുടെ ഹൃദയത്തെ സ്പർശിച്ചതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അതിന് സത്യത്തിൽ എനിക്കും ഉത്തരം അജ്ഞാതമാണ്. ആദ്യമായിട്ട് എഴുതിയതും അമ്മയ്ക്ക് പന്മകൻ ഉണ്ണിക്കണ്ണൻ. എനിക്ക് അജ്ഞാതമാണെങ്കിൽ തന്നെ ആകെ അറിയാവുന്ന ഒരു സത്യം, ഈ നാവ് നുണഞ്ഞത് ആദ്യമായിട്ട് ഗുരുവായൂർ കണ്ണൻ്റെ വറ്റാണ്. എനിക്ക് അന്നപ്രാസം നടത്തിയത് ഗുരുവായൂരിൽ വെച്ചാണ്. ഒരുപക്ഷെ ആ പുണ്യമായിരിക്കാം കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ ഇങ്ങനെ അവ കൂടുതൽ മനോഹരമായി മാറും. അതിനപ്പുറം എനിക്കറിയാം. കണ്ണനാമുണ്ണിയെക്കുറിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം കൂടുതൽ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാട്ടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക. നിങ്ങളുടെ ആസ്വാദനങ്ങൾ എല്ലാം അറിയിക്കുക. അതുപോലെ നിങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു കുമ്മികൾ, അവയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് കരുതുന്നതാണ്, സമർപ്പിക്കുന്നതാണ്.